السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. ഖുർആനും ഹദീസും അവഗണിക്കപ്പെട്ടു. സമുദായം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കാർമേക പടലങ്ങളാൽ മുടപ്പെട്ടു. അതിഗുരുതരമായ ഈ പ്രതിസന്ധിയിലാണ് ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ട് മഹാചിന്തകനും പണ്ഡിതനുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുമുള്ള രംഗപ്രവേശം ചെയ്തത്. ശിർക്ക് ബിദഅത്തുകൾക്കെതിരിൽ അദ്ദേഹം നടത്തിയ ത്യാഗ സുരബിലമായ ഉജ്ജ്വല പോരാട്ടമാണ് തൗഹീദ് പ്രചാരണ രംഗത്ത് പുത്തൻ ഉണർവ് ഉണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം മുസ്ലിം ലോകത്ത് ശക്തിയായി അടിച്ചുവീശി. യാഥാസ്ഥിതിക പണ്ഡിത കോമരങ്ങളും മുസ്ലിം ഭരണാധികാരികളും ഒന്നിച്ച് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. പക്ഷേ ആ തിരുനാളം അണഞ്ഞില്ല. വളർന്ന് ഉയർന്നു വരുന്ന തൗഹീദിൻ്റെ മധുരനാദം വിദൂര ഭാവിയിൽ തങ്ങളുടെ ലോകാധിപത്യത്തിന് കനത്ത ഭീഷണിയാകുമെന്ന് ബ്രിട്ടീഷ് ഭരണകൂടവും അവരുടെ ശിങ്കിടികളും മണത്തറിഞ്ഞു. അന്ധവിശ്വാസത്തിന് അടിപ്പെടുകയും അനാചാരങ്ങളെ പുണരുകയും ചെയ്യുന്ന വിവരദോഷികളായ സമൂഹത്തെ ആർക്കും തങ്ങളുടെ സ്വാർത്ഥലാഭത്തിനായി തിരിച്ചും മറിച്ചും ഉപയോഗിക്കാൻ ഒരു കാലത്തും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്നാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരും അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരും അള്ളാഹുവിനെ മാത്രം രക്ഷകനായി സ്വീകരിക്കുന്നവരുമായ ഒരു ജനതയെ പിടിച്ചുകെട്ടാൻ ഒരു ഭൗതിക ശക്തിക്കും കഴിയില്ല. അവർ എത്ര ചെറിയ സംഘമായാലും ശരി. ലോകചരിത്രം ഈ യാഥാർത്ഥ്യം തെളിയിക്കുന്നുണ്ട്. ചരിത്രമറിയാവുന്ന ബ്രിട്ടീഷ് ഭരണാധിപന്മാരും ഈ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞു. അവർ തൗഹീദ് പ്രസ്ഥാനത്തിനെതിരിൽ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ബ്രിട്ടീഷുകാരൻ നൽകിയ ആക്ഷേപനാമമാണ് വഹാബി മൂവ്മെൻറ്റ്. വഹാബി മൂവ്മെൻറ്റിനെ അവർ എന്നും ഭയപ്പെട്ടു. യഥാർത്ഥ ഇസ്ലാമിക മുന്നേറ്റം അതിലൂടെയാണെന്ന് അവർ മനസ്സിലാക്കി. എല്ലാ റുഷ്ദിമാർക്കും തസ്ലീമമാർക്കും ഖാദി അനുസത്തിനും അഭയകേന്ദ്രമായി ലണ്ടനും പാശ്ചാത്യ നഗരങ്ങളും ഇന്നും നിലകൊള്ളുന്നു. ഈ തണലിൽ ഇസ്ലാമിക ദ്രോഹ പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ ആവിഷ്കരിച്ച ജൂദായിസം അത് എവിടെയും അവസാനിപ്പിച്ചില്ല, അവസാനിപ്പിക്കുകയുമില്ല. നാം അറിയാതെ നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കുന്ന സാമ്പത്തികവും ആശയപരവുമായ ഒട്ടേറെ മേഖലകൾ ഇതിനുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ എന്ന പേരിൽ കുപ്രസിദ്ധിയാർജിച്ച പണ്ഡിതന്മാർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിർലോഭം പണമെറിയുന്ന സന്നദ്ധ സംഘടനകൾ, വിദ്യാഭ്യാസ പുരോഗതിക്ക് വമ്പിച്ച സ്കോളർഷിപ്പുകൾ നൽകുന്ന നൂതന കേന്ദ്രങ്ങൾ, ശാസ്ത്ര ഗവേഷണങ്ങൾക്ക് പിന്തുണയും സഹായവുമാകുന്ന പ്രസ്ഥാനങ്ങൾ, എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന അവാർഡ് നീക്കങ്ങൾ എന്നിങ്ങനെ സാമൂഹിക ജീവിതത്തിൻ്റെ സകലമാന മേഖലകളിലേക്കും വ്യത്യസ്ത രൂപഭാവങ്ങളോടെ സിയോണിസം കടന്നു വരുന്നുണ്ട്. ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയാലും കാണാത്ത ദുരൂഹമായ അണുബാധകൾ. ഇതിൽ നിന്നെല്ലാം മോചനം നേടാൻ ഏറെ പ്രയാസമാണ്. ഒരേ ഒരു മാർഗമേയുള്ളൂ, അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ ആദ്യന്തം കണിശമായി പിന്തുടരുക. ഏത് പ്രതിസന്ധിയിലും എത്ര ദുരൂഹമായ സ്വാധീന മേഖലകളിൽ നിന്നും അത് നമ്മെ കാത്തുരക്ഷിക്കും. അത്യാധുനിക ലോകത്ത് സിയോണിസത്തിൻ്റെ ഏറ്റവും മികച്ചതും ആസൂത്രിതവുമായ ആശയശൈലിയാണ് നാം മുകളിൽ കണ്ടത്. ലോകത്തുള്ള മുഴുവൻ സലഫി മൂവ്മെൻറ്റിനെയും ക്ഷയിപ്പിക്കാനും ഭിന്നിപ്പിച്ച് തകർക്കാനും ശത്രുക്കൾ ഏറെ തലപുകഞ്ഞ് ആലോചിച്ച് രൂപപ്പെടുത്തിയ ഒരു ചിന്താധാരയാണ് പ്രബോധന വിജയത്തിന് പൊതു താല്പര്യ മേഖല കണ്ടെത്തുകയെന്ന ആശയം. ഇത് നഗ്നമായ ആദർശ വ്യതിയാനമാണെന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. നബിചര്യ എന്ന മഹത്വപൂർണമായ ഉരക്കല്ലിൽ ഉരച്ചു നോക്കണമെന്ന് മാത്രം. പക്ഷേ ഭൗതികമായ നേട്ടങ്ങളും കാഴ്ചപ്പാടുകളും മനസ്സിൽ താളം പിടിക്കുന്നവരിലേക്ക് ചിലപ്പോൾ ഈ ഉരകല്ലിൻ്റെ അനിവാര്യത എത്തിനോക്കുകയില്ല. പിശാജ് അദൃശ്യ ലോകത്തിരുന്ന മനുഷ്യൻ്റെ പാതയിൽ മുള്ളു വിതറിക്കൊണ്ടിരിക്കുമെന്ന് ബോധവും അതിലുള്ള സൂക്ഷ്മതയും ഇല്ലാതായാൽ പിശാജിൻ്റെ പടയാളികൾക്ക് കാര്യം എളുപ്പമാകും.
നാട്ടുപ്രമാണിമാരുടെ അനുഭാവം, ജനപ്രിയം, ഇതൊക്കെ ആരും മോഹിച്ചു പോകുന്ന കാര്യം തന്നെ. മാനുഷികമായ ദൗർബല്യം, പ്രവാചകന്മാർ പോലും ഇതിൽ നിന്ന് ചിലപ്പോൾ പൂർണ്ണമായി മോചിതരാകുന്നില്ലെങ്കിലും മനുഷ്യർക്ക് മാതൃകാ പുരുഷന്മാരായി നിയോഗിതരായ ദൈവദൂതന്മാരെ ദൈവം തന്നെ നേരിട്ട് കാത്തുകൊള്ളും. അപ്പോൾ പാളിച്ചകളെ കർശനമായി തിരുത്തി അല്ലാഹു അവരെ മുന്നോട്ട് നയിക്കും. പ്രവാചക ചരിത്രങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അന്തിമ പ്രവാചകനും ലോകത്തിനെന്തൊക്ക് മാതൃകയുമായി അല്ലാഹു നിയോഗിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ജീവിതത്തിൽ പോലും ഇത്തരം സംഭവങ്ങൾ തെളിഞ്ഞുകിടക്കുന്നു. നാട്ടിലെ പൗരമുഖ്യന്മാരെ തൻ്റെ പ്രബോധന സംരംഭങ്ങളോട് അനുനയിപ്പിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ശ്രമം നടത്തി. തന്ത്രപ്രധാനമായ ആ സംഭാഷണ സദസ്സിലേക്ക് ദരിദ്രനായ ഒരു അന്ധൻ കയറിവന്നു. പഠിക്കാൻ വന്ന ആ വിദ്യാർത്ഥിയോട് പ്രവാചകന് ലേശം നീരസം തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിച്ചു. അദ്ദേഹത്തിൻ്റെ വരവും ആവശ്യം ഉന്നയിക്കലും അനവസരത്തിൽ ആണെന്ന് നബിക്ക് തോന്നി. തികച്ചും സ്വാഭാവികമായ ഒരു മാനുഷിക വികാരം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അപ്പോഴുണ്ടായത്. എന്നാൽ അള്ളാഹുവിൻ്റെ അതിശക്തമായ ശാസനക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയനായി. രഹസ്യമായിട്ടല്ല, പരസ്യമായി തന്നെ ലോകാവസാനം വരെ നിലനിൽക്കുകയും പാരായണം ചെയ്യപ്പെടുകയും വിശ്വാസികൾ പാരായണത്തിലൂടെ പുണ്യം സമ്പാദിക്കുകയും ചെയ്യുന്ന ഖുർആനിൻ്റെ വചനങ്ങളായിക്കൊണ്ടാണ് ആ ശാസന അവതരിപ്പിക്കപ്പെട്ടത്. അബസ എന്ന ഖുർആനിലെ 80-ാം അധ്യായം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ആ അന്ധൻ വന്നതിനാൽ അദ്ദേഹം മുഖം ചുളിച്ച് തിരിഞ്ഞു കളഞ്ഞു. പ്രവാചകരെ, നിനക്ക് എന്തറിയാം? അയാൾ അഥവാ അന്ധൻ ഒരു വേള പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ, അല്ലെങ്കിൽ ഉപദേശം സ്വീകരിക്കുകയും ആ ഉപദേശം അയാൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാമല്ലോ. എന്നാൽ സ്വയം പര്യാപ്തത നടിച്ചവനാകട്ടെ, നീ അവൻ്റെ നേരെ ശ്രദ്ധ തിരിക്കുന്നു. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിനക്ക് എന്താണ് ദോഷം? എന്നാൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിന്റെ അടുക്കൽ ഓടി വന്നവനാകട്ടെ, അവൻ്റെ കാര്യത്തിൽ നീ അശ്രദ്ധ കാണിക്കുന്നു. സൂറത്ത് അബസ 1-10 വചനങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൈവദൂതനാണെന്നും ഖുർആൻ ദിവ്യ ബോധനമാണെന്നും ബോധ്യമാകാൻ സഹായിക്കുന്ന ശക്തമായ വചനങ്ങളാണിത്. ഒരു സത്യപ്രവാചകന് മാത്രമേ തന്നെ തന്നെ കഠിനമായി ശാസിക്കുന്ന ഈ വചനങ്ങൾ അപ്പടി ജനങ്ങൾക്ക് ഊതിക്കൊടുക്കാൻ കഴിയൂ. ജൂദായിസം തന്ത്രപൂർവം നമുക്കിടയിലേക്ക് തിരുകി കയറ്റാൻ ശ്രമിക്കുന്ന പൊതു താൽപര്യ മേഖലയ്ക്കുള്ള ഖുർആനിൻ്റെ ശക്തമായ മുന്നറിയിപ്പാണിത്. ഖുർആൻ ദിവ്യബോധനം തന്നെയെന്ന പരമമായ സത്യം ഇവിടെ ബോധ്യപ്പെടുന്നു. സ്വയം പര്യാപ്തത നടിച്ചവൻ എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. നാട്ടുമുഖ്യർ എന്ന് അവകാശപ്പെടുന്നവരെ കുറിച്ചാണ് ഈ പ്രയോഗം. ജനങ്ങളാൽ ആദരിക്കപ്പെടുന്ന ഇത്തരം പ്രമാണിമാരെ പ്രീതിപ്പെടുത്തിയും സ്വാധീനിച്ചും ജനങ്ങളുടെ ഇഷ്ടം സമ്പാദിച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള എളുപ്പവഴി പൊതു താൽപര്യ മേഖലയുടെ 1-ാമത്തെ പാലം കെട്ടലാണ്. ഈ പാലത്തിൻ്റെ 1-ാമത്തെ തൂണ് തന്നെ ഖുർആൻ തകർത്ത് കളയുന്നു.